താരവിശേഷങ്ങളും പുതുപുത്തൻ ചലച്ചിത്ര വിശേഷങ്ങളുമായി എത്തുന്ന ടോക്കീസ് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടോക്കീസ് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളികളുടെ സ്വന്തം ബാലതാരമായിരുന്ന ഇപ്പോൾ യുവ നടനായിരിക്കുന്ന ടോണി സിജിമോനും മലയാള ഫിലിം അസിസ്റ്റന്റ് ഡയറക്ടറും ഒരു അസാധ്യ ഗായകനുമായ അരവിന്ദ് വേണുഗോപാലുമാണ് അവരുടെ പുതിയ മൂവിയായ കാത്തു കാത്തൊരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. നമുക്കവരെ ഈ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. കാത്തു കാത്തൊരു കല്യാണം, കുട്ടികൾ ഉണ്ടാവാത്ത ഒരു ഗ്രാമത്തിൻ്റെ കഥ അല്ലേ? വളരെ രസകരമായ ഒരു കഥയാണെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു എൻട്രി ടോണി? ഞാൻ വെള്ളരിക്കപ്പെട്ടണം എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. അപ്പം ആ സിനിമ കണ്ടിട്ടാണ് ഈ സിനിമയുടെ ഡയറക്ടറായ ശ്രീ ജെയിൻ ക്രിസ്റ്റഫർ ഈ സിനിമയിലേക്ക് വിളിച്ചത്. അപ്പം സിനിമയുടെ കഥ പുള്ളി പറഞ്ഞത് ഒരു യൂണീക്കായിട്ടുള്ളൊരു കഥയാണ്. ഇപ്പം ഒരു ഗ്രാമത്തിൽ കുറേ കാലമായി കുട്ടികളില്ല, അപ്പോൾ അതായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അത് കേട്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിക്കുമായിരുന്നു. അരവിന്ദന് എന്ന് പറഞ്ഞാൽ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളെ മുഴുവൻ കയ്യിലെടുത്തിരിക്കുകയാണ് പാട്ട് പാടിയിട്ട്. ഈ ഒരു ഫിലിമിൽ എത്ര സോങ്സ് ഉണ്ട്? സെബാസ്റ്റ്യൻ ഒറ്റമശ്ശേരിയാണ് ഇതിൻ്റെ വരികൾ എഴുതിയത്. അതെ, ഈ സിനിമയിൽ മൊത്തമായിട്ട് രണ്ട് പാട്ടുകളാണുള്ളത്. ശ്രീ മധുലാൽ ശങ്കറാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ. ഇപ്പം എന്നെയും ശ്രീ ജെയിൻ ക്രിസ്റ്റഫറാണ് ഇതിൻ്റെ സംവിധായകനാണ്. എന്നെയും ഈ റെക്കോർഡിംഗ് ഉണ്ട് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കാണ്, ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമാണ് എന്ന് പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അതിൻ്റെ റെക്കോർഡിംഗ് സമയത്താണ് അദ്ദേഹം ഈ കഥേൻ്റെ പശ്ചാത്തലവും ക്യാരക്ടേഴ്സിനെ പറ്റിയും പറഞ്ഞത്. അപ്പോൾ എനിക്കും ഭയങ്കര ഇതൊരു കേൾക്കാത്തൊരു പ്രമേയമായിട്ട് എനിക്കും തോന്നി. ഐ വാസ് വെരി കംഫർട്ടബിൾ റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്. സോങ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ഒരു വെരി മെലോഡിക് റൊമാൻറ്റിക് നമ്പറാണ്, പിന്നെ ഉള്ളൊരെണ്ണം കുറച്ച് ഫാസ്റ്റ് പേസ്ഡ് ഒരു നമ്പറാണ്. രണ്ട് പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത്. നമുക്കിതിലൊരു സോങ് തന്നെയാണ് തുടങ്ങിയാലോ? ഓ, തീർച്ചയായിട്ടും. ഞാൻ പാടിയിട്ടുള്ള മഴ മുകിലഴകേ എന്ന് പറഞ്ഞ ഒരു ഗാനമാണ്. മഴ മുകിലഴകേ നിന്നനുരാഗം എൻ പൂന്തൊടി തൻ ജനൽ വഴിയിൽ കാണുമ്പോൾ മനമറിയുന്നോളുള്ളിലായി മൗനത്തിൻ മധുരാഗം മോളെ ഋതുവായി വരവായി വാസന്തം ഋതുവായി വരവായി വാസന്തം. ഈ ഒരു മൂവിയുടെ ആ ഒരു തീം കേട്ട സമയത്ത് വെള്ളരിക്കപ്പെട്ടണത്തിന്നൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇപ്പൊ യൂത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിലിം ആയിരുന്നു വെള്ളരിക്കപ്പെട്ടണം അല്ലേ? അപ്പോ എങ്ങനെയായിരുന്നു ഇത്? ഈ ഒരു ഇഷ്ടം തോന്നിയത്? ഈ ഒരു യുണീക് ആയിട്ടുള്ള ഒരു കഥയാണ്. അപ്പം ഒരു ഗ്രാമത്തിൽ കുറേ നാളുകളായി, 10 വർഷങ്ങളായി കുട്ടികളില്ല. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ ആർക്കും അറിയത്തില്ല. അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലൊരു ഇൻസിഡൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, ലൈക്ക് മലബാർ സൈഡിലാണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചതാണ്. ആ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം ട്വിൻസാണ്. എല്ലാവർക്കും അല്ല, ഒരു മേ ബി 90% അപ് ടു ട്വിൻസാണ് ആ ഗ്രാമത്തിലുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പം ഓക്സ്ഫോർഡ്സിൽ നിന്ന് വരെ പ്രൊഫസേഴ്സ് വന്ന് അതിൻ്റെ സ്റ്റഡീസൊക്കെ നടത്തുന്നു എന്നൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു കഥയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഈ കഥയാണ് ആക്ച്വലി അട്രാക്ട് ചെയ്ത സിനിമയിലേക്ക്. അതെ, അരവിന്ദ് അരവിന്ദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ നഗമോ മോ ആണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടം തോന്നിയ ഇതാണ് സൺഡേ ഹോളിഡേയിലെ മഴപാടും കുളിരായി, അതുപോലെ ലോക്കയുടെ വാനിൽ ചിന്ദ്രിക. നമുക്ക് ഈ നഗമമുഖി കിടക്കുന്നതിന് മുമ്പ് ആ ഒരു സോങ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം അല്ലേ? എൻ്റെ ഞാൻ ശരിക്കും 2011 പാടി തുടങ്ങുന്നത്. എൻ്റെ കോളേജ് പഠനകാലത്താണ് ഞാൻ പാടി തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് മേജർ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പാട്ട് 2017 ഇറങ്ങിയ മഴപാടും എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ ദീപകേട്ടൻ്റെ ഹ്യൂജ് ഫാനാണ്. എനിക്ക് ഏറമാൻ കഴിഞ്ഞിട്ട് ഞാൻ കാത്ത് നിൽക്കുന്ന ഒരു കാസറ്റോ ഒരു ആൽബമോ കാത്ത് നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവിൻ്റെ ആയിരുന്നു. അപ്പോൾ ദീപകേട്ടൻ്റെ തന്നെ ഒരു പാട്ടിൻ്റെ കവർ ഞാൻ പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ട് ഈ സിനിമയല്ല, ഇതിന് മുമ്പത്തെ ഏതോ ഒരു സിനിമയ്ക്ക് അദ്ദേഹം എൻ്റെ വോയിസ് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ അത് സംഭവിച്ചില്ല. കറക്റ്റായിട്ട് എല്ലാം കൂടെ എൻ്റെ സമയവും ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം കൂടെ ഒത്തുവന്നത് സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഇറ്റ് വാസ് ഗ്രേറ്റ്. മഴപാട് എന്ന് പറഞ്ഞ പാട്ട് അപർണേൻ്റെ കൂടെ പാടാൻ പറ്റി. ജസ്റ്റ് ജോയ് ആണ് എൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. സോ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. ഓ, ലുക്കേലത്തെ വാനിൽ ചന്ദ്രിക വളരെ എളുപ്പമാണ്. സൂരജിൻ്റെ ആദ്യത്തെ പാടത്തിൽ ഇതേപോലെ വള്ളിയും തെറ്റിയും പുള്ളിയും തെറ്റി, അത് ഡയറക്റ്റ് ചെയ്തത് എൻ്റെ സീനിയറായി പഠിച്ച ഋഷി ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഫസ്റ്റ് ഇയർ, അദ്ദേഹം സെക്കൻഡ് ഇയർ ആയിരുന്നു. ഞാൻ കോളേജിൽ പാടി തുടങ്ങുമ്പോൾ 2011 പാടി തുടങ്ങുന്ന സമയത്ത് ഋഷി അന്ന് പറഞ്ഞത്, ഞാൻ എപ്പോഴെങ്കിലും ഒരു
സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നീ എന്തായാലും അതിൽ പാടും. അതേപോലെ തന്നെ ഈ പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്നെ വന്ന് കണ്ടു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിന് വേണ്ടി ഞാൻ പുറത്ത് പഠിക്കാൻ പോവുമായിരുന്നു. US ൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത്. പക്ഷേ ആ റെക്കോർഡിംഗ് സമയത്ത് എനിക്ക് ഉണ്ടാവാൻ പറ്റിയില്ല. അതുകൊണ്ട് വള്ളിയും തെറ്റിയും പുള്ളിയും തെറ്റിയിൽ എനിക്ക് പാടാൻ പറ്റിയില്ല. പക്ഷെ കറക്റ്റായിട്ട് സൂരജ് ചെയ്ത വേറൊരു സിനിമയിൽ UK എനിക്ക് അവസരം കിട്ടി. വാനം പെയ്തിടവേ നീയും പെയ്തതിനാൽ മോഹം താവിടുമേ നേരം താഴെയിതാ വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കെ നീയൻ ചരയായി ചേർന്നിതാ അഴകേ വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കെ നീയൻ ചരയായി ചേർന്നിതാ അഴകേ. കേട്ടിരിക്കാൻ തോന്നും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നിസ്സാര പടങ്ങളിലൊന്നല്ല ചെറുപ്പകാലത്ത് അഭിനയിച്ചത് അല്ലെ, ഭ്രമരം, പളങ്ക്, മായാവി, ചോട്ട മുംബൈ. അപ്പോ എങ്ങനെയായിരുന്നു ബാലതാരമായിട്ടുള്ളൊരു വരവ്? എങ്ങനെയായിരുന്നു? പളങ്കിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്, ബ്ലെസി സാറിന്റെ പളങ്ക്. അപ്പം അതിന് മുന്നേ പണ്ട് എനിക്ക് തോന്നുന്നു ജീവൻ TV, സൂര്യ TV അതിലൊക്കെ ചെറിയ കിഡ്സിന്റെ ഫാഷൻ ഷോ അങ്ങനത്തെ ഷോസൊക്കെ ഉണ്ടായിരുന്നു, സെൻസേഷൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലെസി സാർ ഈ പളങ്ക് എന്ന സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ മമ്മൂക്കയുടെ നെയ്ബറായിട്ടായിരുന്നു. ഫസ്റ്റ് ഡയലോഗ് ആക്ച്വലി മമ്മൂക്കയായിട്ടാണ്. അപ്പം ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു കാസ്റ്റിംഗ് കോൾ പോലെ വിളിച്ചു. അപ്പം അന്ന് നടത്തിയ ഏജൻസീസ് ഈ സെൻസേഷൻ പ്രോഗ്രാംസിലൊക്കെ പോയ കുട്ടികളുടെ പ്രൊഫൈൽസ് എടുത്തു. അപ്പം അങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ നടത്തി അതിന് പോയിട്ടാണ് അതിന് ഓഡിഷൻ ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പം ഫസ്റ്റ് പടം ബ്ലെസി സാറിൻ്റെതായത് വലിയ അനുഗ്രഹം. പേടിയുണ്ടായിരുന്നു? അത് 10 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കിപ്പം മമ്മൂക്കയെ കാണുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും അത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഇത്രയും നല്ലൊരു റോള് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അന്നൊക്കെ അത് ഭയങ്കര കൂളായിരുന്നു, ഇപ്പോഴാണെങ്കിൽ ടെൻഷനായേനെ. അതെ, നമുക്ക് ഹൃദയത്തിലേക്ക് വന്നിട്ട് എല്ലാവരുടെയും ആ നഗമവും പാടി ഹൃദയത്തിൽ ചേക്കേറിയ ഒരാളും കൂടിയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഹൃദയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വന്നിട്ട് എങ്ങനെ ഒരു സിംഗറായി? ഞാൻ ശരിക്കും ഞാൻ പഠിച്ചത് ഫിലിം മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആദ്യം കൂടെ എന്ന് പറഞ്ഞ സിനിമയിൽ അഞ്ജലി മേനൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതായിരുന്നു ഫിലിം മേക്കിംഗിൽ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ടാണ് മഴപാടും ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ട് ടൂറിങ്ങും പാട്ടും റെക്കോർഡിംഗ് ഒക്കെ ആയിരുന്നു. അതായിട്ട് വിനീതേട്ടൻ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തപ്പോൾ വിനീതേട്ടൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോഴേക്കും പാട്ടുകൾ ഒരു 8 പാട്ടുകളേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഫൈനൽ ട്രാക്ക് ലിസ്റ്റ് 15 ഒറ്റയുണ്ട്. അപ്പോൾ കോവിഡ് എനിക്ക് തോന്നുന്നു മാർച്ച് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ലോക്ക്ഡൗൺ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയത് ജാനുവരി അവസാനവും മാർച്ച് 22-23 ലോക്ക്ഡൗൺ. ഞങ്ങൾ 19-ാം തീയതി വരെ ഷൂട്ട് ചെയ്തു ചെന്നൈയിൽ. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും ഫിലിം ചേംബറിൽ നിന്ന് സർക്കുലർ വന്നു, ഇങ്ങനെ അടിയന്തരമായിട്ട് ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെക്കണം, എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞു. എത്തി അടുത്ത ദിവസമാണ് ലോക്ക്ഡൗൺ സംഭവിക്കുന്നത്. പിന്നെ ഒരു 8 മാസം അങ്ങനെ പോയി. പിന്നെ അടുത്ത വർഷം ജാനിലാണ് വീണ്ടും ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഈ വലിയ പ്രോസസ്സായിരുന്നു. അപ്പോൾ ഈ ചെറിയ കാലയളവിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെറുതായിട്ട് തിരുത്തി എഴുതി. സാറിന് വിനീതേട്ടൻ അത് ചെയ്യാത്തതാണ്, പക്ഷെ ഇത്രയും സമയം കിട്ടിയതുകൊണ്ട് സിനിമ ഒന്ന് ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരുത്തി എഴുതി. അപ്പോൾ ഈ ഡയലോഗ്സിൽ കൂടെ പോകുന്ന കുറേ സീൻസ് മ്യൂസിക്കലി ട്രീറ്റ് ചെയ്യാം, അപ്പോൾ കുറച്ച് ഡ്യൂറേഷനും കുറയും, മൊണ്ടാഷായിട്ട് കുറേ ട്രീറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ നഗുമോ, സർവം സദാ, ആദ്യത്തെ കുറൽ കേൾക്കുക, അങ്ങനത്തെ കുറേ പാട്ടുകൾ അപ്പോഴാണ് കയറി വരുന്നത്. ഉണക്കമുന്തിരി എല്ലാം അപ്പോഴാണ് കയറി വരുന്നത്, ആ സമയത്താണ് കയറി വരുന്നത്. ഭയങ്കരമായിട്ട് പോപ്പുലറായ പാട്ടുകളാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ 8 മാസമായിട്ട് വേറെ പണിയൊന്നുമില്ല, ഷോസ് ഒന്നും നടക്കുന്നില്ല, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി കംപ്ലീറ്റ്ലി സ്റ്റാൻഡ് സ്റ്റിൽ ആയല്ലോ. അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കൾ കുറച്ച് പേര് ചേർന്നിട്ട് കവർ സോങ്സ് കുറച്ച് ഇറക്കാൻ തുടങ്ങി. അപ്പം അത് വിനീതേട്ടനെ അടുത്തറിയുന്നതുകൊണ്ട് റെഗുലർലി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. കോഇൻസിഡൻ്റലി ഈ പാട്ടും ആ സമയത്താണ് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ വിളിച്ച് പറഞ്ഞാടാ ഇങ്ങനത്തെ നഗമോ പോലത്തൊരു പാട്ടാണെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്, സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നീ അവിടെ നിന്ന് ട്രാക്ക് പാടി അയക്കുക, ഹിഷാമ് ഞാനും കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ ഫൈനൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പിന്നെ വന്നപ്പോഴാണ് നഗമോ തന്നെയാണ് പാട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റൊമാൻറ്റിസൈസ്ഡ് ഒരു വെസ്റ്റേൺ വേർഷനാണ് ഹിഷാം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് പാടി റെക്കോർഡിംഗ്, അതിൻ്റെ ഒരു വേർഷൻ, അതായത് നമ്മുടെ കല്യാണീൻ്റെ ഇൻട്രൊഡക്ഷൻ സിനിമയിൽ കാണുന്ന വേർഷനാണ് ആദ്യം പാടിയത്. അതിൻ്റെ ഒരു റിവൈസ്ഡ് വേർഷൻ വീണ്ടും, 2 നഗമോൻ്റെ വേർഷൻ ഉണ്ട് സിനിമയിൽ. രണ്ടാമത്തെ ഞങ്ങൾ വീണ്ടും ഷൂട്ട് തുടങ്ങിയതിൻ്റെ ഇടയ്ക്കാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത്, അങ്ങനത്തെ ഒരു നഗമോൻ്റെ വേർഷനും കൂടെ വെക്കാന്നുള്ളത്. അതും സ്പോട്ടിഫൈയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കഴിഞ്ഞ വർഷം ഈ വർഷം അതിനാണെന്ന് തോന്നുന്നത്. ആ കഴിഞ്ഞ വർഷം ഈ വർഷം എൻ്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ കയറുന്ന സ്പോട്ടിഫൈയിൽ നമ്പേഴ്സ് അറിയാമല്ലോ.
എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഇൻഫോസിസിലെ ജോലി ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും അഭിനയത്തിലേക്ക് വന്നു. അഭിനയം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ അങ്ങനെ തിരിച്ചു വന്നത്? സിനിമയും തന്നെയാണ് പാഷൻ. അപ്പം സജീവമായില്ലെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും നല്ല നല്ല സിനിമകൾ കിട്ടാൻ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതെ. ഇപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ പ്രോജക്റ്റ്? എന്താ നെക്സ്റ്റ്? ഇപ്പോൾ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നല്ലത് നോക്കി ചെയ്യണമെന്നാണ്. പിന്നെ എൻ്റെ നേരത്തെ സിനിമയുടെ ഡയറക്ടർ വെള്ളരിക്ക പട്ടണം, അദ്ദേഹത്തിൻ്റെ തന്നെ പുതിയൊരു സിനിമ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ വലിയ ക്യാൻവാസിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിലും ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിൻ്റെ പക്ഷേ സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, എല്ലാം ഫൈനലൈസ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന്, അപ്പോൾ അത് അങ്ങനെ ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയപ്പോഴേ ചൂസ് ചെയ്തത് വിനീത് ശ്രീനിവാസിനെയും പിന്നെ അഞ്ജലി മേനോനെയും അല്ലേ? ഡിഫറെൻറ്റ് ഫിലിം മേക്കേഴ്സാണ് രണ്ടുപേരും. അപ്പോൾ എന്താണ് അങ്ങനെ അവർ രണ്ടുപേരും? മെയിനായിട്ട് അവർ രണ്ടുപേരായിരുന്നു കറക്റ്റ് ആ സമയത്ത് സിനിമ എടുക്കുന്നത്. പിന്നെ പൊതുവേ ഒരു ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് എഫോക്കിയാലും എല്ലാ ഫിലിം സ്റ്റുഡൻറ്റിനും ഉണ്ടാവുമല്ലോ. ഇവരുടെ കൂടെ വർക്ക് ചെയ്യണം, എപ്പോഴെങ്കിലും ഇവരെ കാണണം, സംസാരിക്കണം. ആ ലിസ്റ്റിൽ എപ്പോൾ നോക്കിയാലും അഞ്ജലി മാമും വിനീതേട്ടനും എപ്പോൾ നോക്കിയാലും ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് ഞാൻ ഫിലിം സ്റ്റഡീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ആദ്യം ഒരു അഡ്വർടൈസിങ് ഫേമിൽ ഞാൻ ജോലി ചെയ്യായിരുന്നു ആ സമയത്ത്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ അമ്മാവൻ വഴി അറിഞ്ഞത് ഇങ്ങനെ അഞ്ജലി മേനും പുതിയ, അദ്ദേഹം അവരുടെ ഫാമിലി ലോയറൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ഇൻസൈഡ് ന്യൂസ് കിട്ടി ഇങ്ങനെ അവർ പുതിയൊരു, അത് വേറെ ടീമൊന്നും ആയിട്ടില്ല അപ്പോഴേക്കും, ഇങ്ങനത്തെ ഒരു സാധനം അവർ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തതാണ് അവരെ. അപ്പോൾ അവരാദ്യം കോഴിക്കോടിൽ വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ഞങ്ങൾക്കൊരു പ്രെപ്പ് പീരീഡ് ഉണ്ടായിരുന്നു, അതും കൂടെ കഴിഞ്ഞിട്ടാണ് എ ഡി അല്ല, ഞാൻ ഡയറക്ടേഴ്സ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അഞ്ജലി മാമിൻ്റെ ഡയറക്ടർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് അല്ല ജോലി ചെയ്തത്. നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല കഥാപാത്രങ്ങളാവുക, ടോണി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ തന്നെ ഇതൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കി അങ്ങനെ സെലക്റ്റീവാണോ ആള്? ഇപ്പം ആക്ച്വലി ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വായിക്കുമ്പം ബിഗിനേഴ്സിന് പെട്ടെന്ന് ഏതാണ് നല്ലത്, ലൈക്ക് ഏത് വർക്ക് ചെയ്യുന്നൊക്കെ മനസ്സിലാക്കി എടുക്കാനൊരു സമയമെടുക്കും. ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് എത്താനുള്ള ടൈം നമുക്ക് ഇനിയും എക്സ്പീരിയൻസിലൂടെയും അല്ലെങ്കിൽ പല പല, ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഓരോ സിനിമകളിൽ എനിക്ക് ഓരോ ലേണിംഗ് പ്രോസസ്സാണ്. അപ്പം അങ്ങനെ ലേൺ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് വന്നാലേ നമുക്ക് ആ ഒരു ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇത് വർക്ക്ഔട്ട് ആവത്തില്ല, ഇത് വർക്ക്ഔട്ട് ആവുമെന്നൊക്കെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റിൽ കിട്ടുന്ന എല്ലാ സ്ക്രിപ്റ്റ്സും മാക്സിമം വായിക്കുക, നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ള പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും. ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുന്ന സമയത്ത് അന്ന് ബ്രഹ്മരത്തിലൊക്കെ എന്തൊക്കെയായിരുന്നു? ലാലേട്ടനൊക്കെ ഇപ്പോഴും ഉണ്ടോ ആ കോണ്ടാക്റ്റ് ഒക്കെ? ഇല്ല, കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. എന്നാലും ലാലേട്ടനോട് അഭിനയിച്ചത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ലാലേട്ടനോട് അഭിനയിച്ചത് ഷോർട്ട് മൊബൈലായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു സീനായിരുന്നു, ചെറിയ സീൻ എന്ന് പറഞ്ഞാൽ പാമ്പ് ചാക്കോച്ചെങ്കി ജയ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സീൻ. അപ്പം ആക്ച്വലി ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ്റെ അച്ഛൻ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം ന്യൂസിലൊക്കെ കണ്ടു, കാണുന്നുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം ലാലേട്ടനെ ഇങ്ങനെ കണ്ടപ്പം ഫസ്റ്റ് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, ലാലേട്ടൻ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം കുഴപ്പമില്ല, മോൻ പ്രാർത്ഥിച്ചുവെന്ന് അങ്ങനെ എന്തോ പറഞ്ഞ പോലെ ഓർമ്മ. അപ്പം അന്ന് ആ ഷൂട്ട് ചെയ്ത ആ ഒരു സീൻ എന്ന് പറയുന്നത്, ഞാൻ സീൻ പറഞ്ഞറിയാം, ലാലേട്ടൻ ഇങ്ങനെ മണിക്കൂട്ടനൊക്കെ ആയിട്ട് ബൈക്കിൽ വന്നിട്ട് ഒരു ആളോട് ഫൈറ്റ് ചെയ്യുന്ന സീനായിരുന്നു ഈ സായികുമാറിനെ അടിക്കുന്ന ടൈമിൽ. അപ്പോൾ അത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു സീനാണ്. അപ്പം ഇന്ന് ആലോചിക്കുമ്പം ലാലേട്ടൻ്റെ അച്ഛൻ അത്രയും ക്രിട്ടിക്കലായിട്ട് കിടന്ന ഒരു സമയത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും തമാശയായിട്ടുള്ളൊരു ഫൈറ്റ് സീനുമാണത്. അപ്പം അത്രയും കോൺസെൻട്രേഷൻ, അത്രയും വലിയൊരു ആക്ടറാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ ആ സീൻ കണ്ടതുകൊണ്ടും ലാലേട്ടൻ അന്നത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മനസ്സിലായി. ഇപ്പം അല്ലാതെ നമ്മളിപ്പം ആ ഒരു സീൻ കാണുമ്പോൾ നമ്മളെല്ലാവരും ചിരിക്കും, പക്ഷെ ആ സ്ക്രീനിൻ്റെ ബാക്കിൽ അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് എത്രയും വലിയൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് അറിയാം. കാണുന്ന ആർക്കും മനസ്സിലാവത്തില്ലല്ലോ. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ ഫാദർ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ കുട്ടിക്കാലമൊക്കെ? ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേട്ടിട്ടുള്ള കുട്ടിക്കാലമായിരിക്കുമല്ലോ അല്ലേ? ആ അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കും, പക്ഷേ അച്ഛൻ എപ്പോഴെങ്കിലും പറയായിരുന്നു എനിക്ക് അച്ഛൻ പാടുന്നതേക്കാട്ടിലും കഥ പറയുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങണ മുമ്പേ എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് വേണം ഉറങ്ങാൻ, പാട്ടല്ലായിരുന്നു അച്ഛൻ. ദാറ്റ് വാസ് അത് ഒരു പാട്ടുകാരൻ്റെ കുട്ടി പാട്ട് വേണ്ട കഥ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നിർബന്ധിച്ചിട്ട് പഠിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എൻ്റെ കൂടുതൽ ഇൻക്ലിനേഷൻ കീബോർഡിനോടായിരുന്നു. ഒരു 9 വയസ്സ് 8 വയസ്സ് ആ സമയത്ത് ഇരുന്ന് കൊടുത്ത് ഒരു മാസം 2 മാസം ഞാൻ അച്ഛൻ ആ സമയത്ത് ചെന്നൈയിലായിരുന്നു ജോലി, ഓൾ ഇന്ത്യ റേഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ അവിടെയായിരുന്നു, എൻ്റെ കുട്ടിക്കാലൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ അച്ഛനെ പഠിപ്പിക്കുന്ന ഒരു ഗുരു തന്നെ എന്നെയും വന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു.
ഒരു ഒന്നൊന്നര മാസം ഇരുന്ന് കൊടുത്തു. അതുകൊണ്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 8 വർഷം പഠിച്ചത് പിയാനോ ആണ്, വെസ്റ്റേൺ പിയാനോ ഞാൻ പഠിച്ചിട്ടുണ്ട് ഒരു 8 വർഷം. മ്യൂസിക്കലി ട്രെയിൻഡ് ഞാൻ പിയാനോയിലാണ്. പക്ഷേ അഗൈൻ കോയിൻസിഡൻസസ് കാരണം വീണ്ടും പാട്ടിലോട്ട് എത്തി. അങ്ങനെ പാട്ടിലേക്ക് എത്തിയപ്പോൾ അച്ഛൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? അച്ഛന് വളരെ സന്തോഷമായിരുന്നു. അച്ഛൻ്റെ ക്ലോസ് സർക്കിട്ടാണ്, ഒന്ന് എൻ്റെ അമ്മായി ആയിട്ടുള്ള സുജാത, അച്ഛൻ്റെ കസിൻ ആണ്. പിന്നെ ഉള്ളത് ശ്രീനിവാസ്, അച്ഛൻ്റെ സീനിയറായിട്ട് മാറി വാനസിൽ പഠിച്ചതാണ് ശ്രീനി അങ്കിള്. എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് കോളേജിൽ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്തൊരു തമിഴ് പാട്ടായിരുന്നു. ആ സമയത്ത് വിണ്ണയത്താണ്ടി വരുവായി ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഓമനപ്പെണ്ണ എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങളുടെ ചെറിയൊരു ഞങ്ങളുടെ കോളേജിലൊരു ബാൻഡ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഒരു ഹോം റെക്കോർഡിങ് സെറ്റപ്പിൽ അയച്ചു കൊടുത്തു. അച്ഛൻ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ ഇവന് റെക്കോർഡഡ് വോയിസ് ഇവന് നല്ലതാണ്, പാടാൻ പറ്റും എന്നുള്ളത്, കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ്. അപ്പം അച്ഛൻ ഉടനെ അയച്ചു കൊടുത്ത രണ്ട് പേര് ഇവരായിരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് എക്സാക്ട്ലി ശ്രീനിവാസ്, അദ്ദേഹം മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്ന ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം തന്നെ പാടിയ പാട്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് അല്ല, വേറൊരു പുതിയ വോയിസ് ട്രൈ ചെയ്യാമെന്ന് അതിൻ്റെ ഡയറക്ടർ ജയരാജ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹി വാസ് ഓൾസോ സെർച്ചിങ് ഫോർ എ ന്യൂ വോയിസ്. ആ സമയത്താണ് ഈ പാട്ട് പുള്ളി കേൾക്കുന്നത്. അങ്ങനെയാണ് 2011 ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പാടാൻ പോകുന്നത്. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? അത് സീസണലാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഇൻ്റർവ്യൂവിലും പോകുമ്പോൾ ചോദിക്കുമ്പോൾ പാടാൻ പഠിച്ചു വെച്ചൊരു പാട്ട് ഏതോ ആർമുകിലാണ്. പക്ഷേ ഏതോ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഏതോ ആർമുകിലിൻ കിനാരയിലെ മുത്തായി നീ വന്നു, ഏതോ ആർമുകിലിൻ കിനാരയിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. എങ്ങനെയുണ്ടായിരുന്നു ടോണി ഈ ഒരു ലൊക്കേഷനൊക്കെ? ജെയിൻ ക്രിസ്റ്റഫർ ആയിരുന്നു അല്ലേ? അതെ, ലൊക്കേഷൻ ആക്ച്വലി ചങ്ങനാശ്ശേരി, ഓതറ, തിരുവല്ല അങ്ങനത്തെ ഭാഗങ്ങളായിരുന്നു, ഗ്രാമപ്രദേശങ്ങളായിരുന്നു. അപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ വളരെ സഹകരണമായിരുന്നു. അപ്പോൾ ആ ഒരു നാട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ഷൂട്ട് വരുന്നത്. അപ്പം ആൾക്കാരെല്ലാം നമ്മളെപ്പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡും കൗതുകമായിരുന്നു. അപ്പം എല്ലാവരും അടുത്തുള്ള ചേച്ചിമാരൊക്കെ രാവിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് നേരെ ഷൂട്ടിംഗ് കാണാൻ വരുമായിരുന്നു. അപ്പം ചില പിള്ളേരൊക്കെ സ്കൂളിൽ പോകാതെ കട്ട് ചെയ്തൊക്കെ ഷൂട്ടിംഗ് കാണാൻ വന്നു. അപ്പോൾ ഞാൻ അവരോട് പറയും സ്കൂളൊന്നും കട്ട് ചെയ്യരുത്, സ്കൂളിൽ പോക്കോന്ന് പറഞ്ഞ്. അതുപോലെ ഈ സ്കൂളിൽ പോയ പിള്ളേരൊക്കെ വൈകിട്ടാകുമ്പം പിന്നെയും ഷൂട്ടിംഗ് ഒക്കെ കാണാൻ ഓടി വരുമായിരുന്നു. നിങ്ങൾ ലൊക്കേഷൻ തന്നെയാണോ പരിചയപ്പെടുത്തത്? കേട്ടതൊക്കെ അല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ടോണിൻ്റെ അച്ഛനെ എൻ്റെ അച്ഛന് വളരെ കാലങ്ങൾ മുമ്പേയുള്ള പരിചയമാണ്. ടോണി ഞാൻ ഒരേ ജിമ്മിലാണ്. അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ, ആഴ്ചയിൽ ഒരു 3 ദിവസം എന്തായാലും രാവിലെ കാണും. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് ടോണിയാണ് ഇതിലത്തെ നായകൻ. ഞാനും റെക്കോർഡ് ചെയ്തതിന് ശേഷം അറിയുന്നത് ചേട്ടനായിരുന്നു പാടിയാണ്. അപ്പം അരവിന്ദേട്ടൻ ലൈക്ക് ഞങ്ങളൊരു 1.5 വർഷം മുമ്പ് ജിമ്മിൽ ഫസ്റ്റ് ടൈം കണ്ടത്. അപ്പം ഞാനിങ്ങനെ ഹെഡ്സെറ്റ് വാനിൽ ചെന്നറിയ കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കറക്റ്റ് ഫുള്ളി ഫ്രണ്ടി വന്നത്. അതെ. ഉടനെ ഇറങ്ങാൻ സാധ്യതയുള്ളത് ശ്രീ ജിയോ സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം അഭിനയിക്കുന്ന കുർബാനി എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ മുജീബാണ് നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയമൊക്കെ സംഗീത സംവിധാനം ചെയ്ത മുജീബാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അതെനിക്ക് മുജീബും എം ജയതൻ സാറുമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. 2 പാട്ട് ഓൾറെഡി എം ജെ സാറ് ചെയ്ത 2 പാട്ടുകൾ ഇറങ്ങി, മുജീബ് ചെയ്ത പാട്ട് ഞാനാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ പാടിയ പാട്ടാണ്. അപ്പോൾ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം പടം പുഷായി പോയിണ്ടായിരുന്നു. ഇമീഡിയറ്റ്ലി റിലീസ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കും. December 15th പടം റിലീസാവുന്നത് അല്ലേ? എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു. December 15th സിനിമ, എല്ലാവരും വന്ന് കാണണം, റിവ്യൂസ് അറിയിക്കണം. താങ്ക് യു.